കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്. താങ്കൾ അറിയേണ്ടത്, വാക്സിനേഷൻ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് നൽകുക. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കാണ് വാക്സിൻ നൽകുന്നത്. രണ്ടാം ഘട്ടത്തിൽ പോലീസ്, കേന്ദ്ര സായുധ സേന, സൈന്യം, മുനിസിപ്പൽ പ്രവർത്തകർ, റവന്യൂ ജീവനക്കാർ തുടങ്ങിയ മുൻനിര പ്രവർത്തകർക്ക് വാക്സിൻ നൽകും. മൂന്നാം ഘട്ടത്തിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 50 വയസ്സിന് താഴെയുള്ള മറ്റ് രോഗബാധിതർക്കും വാക്സിൻ നൽകും. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പൊതുജനങ്ങൾക്ക് വാക്സിൻ ലഭ്യമാക്കുക. ഗുരുതരമായ അലർജി പ്രശ്നങ്ങൾ ഉള്ളവർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഇവർ വാക്സിൻ സ്വീകരിക്കരുത്. കോവിഡ് 19 രോഗബാധയുടെ ലക്ഷണങ്ങൾ ഉള്ളവർ, സാർസ്, കോവ്-2 മോണോക്ലോണൽ ആന്റിബോഡികളോ കൺവാലസെന്റ് പ്ലാസ്മയോ നൽകിയിട്ടുള്ളവർ, ഏതെങ്കിലും രോഗബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലുള്ളവർ, ആശുപത്രിയിൽ കഴിയുന്നവർ എന്നിവർക്ക് രോഗമുക്തരായ ശേഷം 4 to 8 ആഴ്ച കഴിഞ്ഞ് കോവിഡ് 19 വാക്സിനേഷൻ സ്വീകരിക്കാം. അമിത രക്തസ്രാവമോ രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട തകരാറുകളോ ഉള്ളവർ ആവശ്യമായ മുൻകരുതലുകൾ എടുത്തു മാത്രം വാക്സിൻ സ്വീകരിക്കുക. മുൻപ് ഉണ്ടായിട്ടുള്ള കോവിഡ് ബാധ, ഹൃദയം, നാഡി, ശ്വാസകോശ വൃക്ക സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ, പ്രതിരോധ ശക്തി കുറയുന്ന അവസ്ഥ, HIV ബാധ എന്നിവ കോവിഡ് വാക്സിനേഷൻ സ്വീകരിക്കുന്നതിന് തടസ്സമല്ല. മറ്റു വാക്സിനുകൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ 14 ദിവസത്തെ ഇടവേളയിൽ മാത്രം എടുക്കുക. ഒരു കാരണവശാലും വാക്സിൻ മാറിയെടുക്കരുത്. കോവിഡ് ആദ്യ ഡോസ് എടുത്ത വാക്സിൻ തന്നെ രണ്ടാമത്തെ ഡോസും എടുക്കുക. ആദ്യ ഡോസ് എടുത്തതിനു ശേഷം 28-ാം ദിവസമാണ് രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ടത്. രണ്ടാമത്തെ ഡോസ് എടുത്ത് 14 ദിവസം കഴിയുമ്പോൾ രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നു. വാക്സിൻ എടുത്താലും മാസ്ക് ധരിക്കുകയും കൈകൾ വൃത്തിയാക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം. കുത്തിവയ്പ് എടുത്ത ഭാഗത്ത് തടിപ്പ്, വേദന, തലവേദന, ക്ഷീണം, പേശിവേദന, സന്ധിവേദന, ശാരീരിക അസ്വാസ്ഥ്യം, ചൂട്, വിറയൽ, മനം പിരട്ടൽ എന്നിവയാണ് വാക്സിൻ എടുത്താൽ ഉണ്ടാകുന്ന സാധാരണ പാർശ്വഫലങ്ങൾ. ശരീരം വാക്സിനോട് പ്രതികരിച്ച് പ്രതിരോധശേഷി ആർജിക്കുന്നതിന്റെ ലക്ഷണമാണിത്. ഈ ലക്ഷണങ്ങൾ സാധാരണയിലും കൂടുതലായി അനുഭവപ്പെട്ടാൽ തൊട്ടടുത്തുള്ള ആരോഗ്യ സ്ഥാപനവുമായോ വാക്സിനേഷൻ കേന്ദ്രത്തിലെ നോഡൽ ഓഫീസറുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഓർക്കുക, വാക്സിനേഷൻ കോവിഡ് പ്രതിരോധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ്.